കഴിഞ്ഞ 7 കൊല്ലമായിട്ട് കേരളത്തിൽ മാതൃകാ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാനായിട്ട് കേരളത്തിൽ എങ്ങ് സ്ഥലമില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ പോയി നിൽക്കേണ്ടി വന്നത്. കേരളത്തിൽ നിന്നൊരു പക്ഷേ പറയാനായിട്ട് പ്രയാസമുണ്ടാകും. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കേരളത്തിൽ വന്നിട്ട് അത് ആവർത്തിക്കാൻ പറ്റുമോ? കാരണഭൂതന് പറയാൻ കണ്ട ഇടം ടൈംസ് സ്ക്വയറാണ്. നോക്കുകൂലിയെക്കുറിച്ച് അവിടെ പോയി പറയുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നതോ കുറേ അവിടുത്തെ പുങ്കവന്മാരും പ്രാഞ്ചിയേട്ടന്മാരുമാണ്. അവിടെ സുഖലോലുപതയിൽ കഴിയുന്നവർ കേരളത്തിലെ മണ്ണിൽ വന്നിട്ട് നാളുകളായി. കേരളത്തിലെ ജീവിതം ഏതു തരത്തിലാണെന്നോ കേരളത്തെക്കുറിച്ചോ അറിയാൻ വയ്യാത്ത കുറേ പൊങ്ങന്മാരാണ് ഇങ്ങനെയുള്ളവരെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്നത്. നോക്കുകൂലിയെക്കുറിച്ച് അവരുടെ മുമ്പിൽ പോയി നിന്ന് വാചാലനാകുന്നവരെയും സമ്മതിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളം ഈ വാർത്തയെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുന്നു. നമ്മൾ കണ്ടതാണ് കേരളത്തിലെ വനിതാ മതിലും അതുപോലെ തന്നെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ആർഭാടങ്ങളും ആഡംബരങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോ അമേരിക്കയിലെ ന്യൂയോർക്കില് പൊതുസമ്മേളനം, വ്യവസായികളുടെ സമ്മേളനത്തിൽ നോക്കുകൂലി എന്ന് പറയുന്നതിനെ ഞങ്ങൾ പടിയിറക്കിയെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സ്ത്രീ തൊഴിലാളിയുടെ സ്വാതന്ത്ര്യം, അധ്വാനിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആരാണ് കേരളത്തിൽ കവർന്നെടുക്കുന്നത്? സംഭവം കലബൂരിലാണ്, ആലപ്പുഴയിൽ. അച്ഛന്റെ ചികിത്സയ്ക്കും തുടർന്നുള്ള പഠനത്തിനും വേണ്ടി ഒരു പെൺകുട്ടി, അനീഷ്യ സുനിൽ എന്നാണ് പേര്, അവിടെ കലബൂരിൽ ഓട്ടോ ഓടിച്ചു. ഓട്ടോ ഓടിച്ചത് അവിടുത്തെ സ്റ്റാൻഡിലുള്ള ഓട്ടോ റിക്ഷ ഡ്രൈവർമാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവളെ അതിനനുവദിച്ചില്ല. സ്റ്റാൻഡിൽ ആ വണ്ടി കയറ്റാൻ അവർ സമ്മതിച്ചില്ല. ഈ സ്റ്റാൻഡിലേക്ക് വരണ്ട എന്നായി. ആ സംഘടിത ശക്തി കൊണ്ട് അവളെ അവിടെ പ്രവേശിപ്പിക്കാതെ ഇരിക്കുകയാണ് അവര്. അതുപോലെ തന്നെ ആലപ്പുഴ എസ് ടി കോളേജിലെ അവസാന വർഷം BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി. പഠിക്കാൻ പണമില്ല, അച്ഛൻ അസുഖമാണ്. അതുകൊണ്ട് അച്ഛന് വരുമാനമില്ലാത്തതുകൊണ്ട് അച്ഛനെ ചികിത്സിക്കാനുള്ള വരുമാനവും പഠിക്കാനുള്ള വരുമാനവും സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം, ധീരമായ ശ്രമമാണ് ആ പെൺകുട്ടി നടത്തിയത്. അങ്ങനെ അമേരിക്കയിലൊക്കെ ധാരാളമായിട്ട് പഠിക്കാൻ വേണ്ടി സ്വയം ജോലി ചെയ്ത് പണിയെടുക്കുന്നവരുണ്ടാവും. മുഖ്യമന്ത്രിക്ക് അവിടെ അന്വേഷിച്ചാൽ ബോധ്യമാവും. ആ മാതൃക എവിടെയും കൊണ്ടുവരുമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുകയുണ്ടായി. അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മറിച്ചൊരനുഭവമാണ്, ഒരു തിരിച്ചൊരടിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കുട്ടിക്ക് കുടുംബം പോറ്റാൻ വേണ്ടി ഇറങ്ങിയ ഈ തൊഴിലിൽ അവളെ അനുവദിക്കുന്നില്ല ഇല്ല എന്നുള്ള പിടിവാശിയിലാണ് സംഘടിതമായിട്ടുള്ള ഓട്ടോ റിക്ഷ ഡ്രൈവേഴ്സ് ചെയ്യുന്നുണ്ട്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോലും പ്രവേശനം ഐറ്റം അവൾക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കലവൂർ കൃപാസനം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്, ആശുപത്രിയാണത്, അവിടെയാണിത്. കാരണം ദേശീയ പാതാ വികസനം വന്നതോടെ അമ്മ രാജേശ്വരിയുടെ കഞ്ഞിക്കട അവിടെ ഉണ്ടായിരുന്നു, അതില്ലാതായി. അതോടെ കുടുംബം പോറ്റാൻ പഠിപ്പിനൊപ്പം അനീഷ ഓട്ടോ ടാക്സിയുമായി അങ്ങനെയാണ് ഇറങ്ങുന്നത്, അച്ഛനെയും അമ്മയും രക്ഷിക്കാൻ, കുടുംബത്തെ പോറ്റാൻ വേണ്ടി. കലവൂർ കൃപാസനം എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുമ്പിലാണ് ഇവിടെ ഓട്ടോ ഇട്ടിരിക്കുന്നത്. അവിടെയാണിത് ഓടിക്കാൻ സമ്മതിക്കാതെ അവളുടെ അവളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നത്, അവളെ ദുരിതത്തിലേക്കും തള്ളിവിട്ടുകൊണ്ട് ഓട്ടോറിക്ഷക്കാർ, ഡ്രൈവർമാർ, തൊഴിലാളി വർഗത്തിന്റെ പുത്രന്മാർ തന്നെ ഈ മാതൃക കാണിക്കുന്നത്. ഇപ്പം കുട്ടി മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകി, പക്ഷെ അതുകൊണ്ടൊന്നും സ്ഥലമുണ്ടായില്ല. അതിനേക്കാൾ ശക്തമാണ് സംഘടിത ട്രേഡ് യൂണിയനുകൾ. ആ യൂണിയനുകൾ എല്ലാം കൂടി കൂടിക്കൊണ്ട് ഈ കുട്ടിയെ പട്ടിണിയിലേക്ക് നയിക്കുന്ന, സ്വയം തൊഴിൽ ചെയ്യാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക്, സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് രംഗിരിക്കുന്നു. അപ്പോ നോക്കുകൂലി എന്ന് പറയുന്നത് ഇപ്പോഴും രഹസ്യമായിട്ട് പലയിടത്തും നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി, മാധ്യമപ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം കൂച്ചുവിലങ്ങളും എന്ന് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ നാട്ടിലൊരു പെൺകുട്ടിക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം, സ്വയം തൊഴിൽ ചെയ്യാനുള്ള, വണ്ടി ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം എന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് പ്രോളിറ്റേറിയം ഡിക്റ്റേറ്റർഷിപ്പ് ആഗ്രഹിക്കുന്ന തൊഴിലാളി വർഗ സർവാധിപത്യം അവരുടെ ലക്ഷ്യമായി കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ്
ഇന്ത്യ മാർക്സിസ്റ്റ് നന്നായി ആലോചിക്കും എന്ന് തന്നെ കരുതാം. പത്രസ്വാതന്ത്ര്യം തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചൈനയിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊന്നും പത്ര സ്വാതന്ത്ര്യമില്ലല്ലോ. സോവിയറ്റ് റഷ്യ കമ്മ്യൂണിസ്റ്റായി ചുവന്നിരുന്ന സമയത്ത് അവിടെ പ്രൗഢതയായിരുന്നല്ലോ, ഈസ്റ്റ് വെസ്റ്റ് ചെയ്യുവാണല്ലോ ഉണ്ടായിരുന്നത്. അതിലെ വാർത്തകളെല്ലാം ഗവൺമെന്റ് കൊടുക്കുന്ന വാർത്തകളായിരുന്നു. അതിൽ അക്കാര്യത്തിൽ അവരെ ഏറെക്കുറെ വിജയിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ തൊഴിലാളി വർഗത്തിലൊരു പുത്രിയുടെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് എങ്ങനെയാണ് വ്യാഖ്യാനം അല്ലെങ്കിൽ താത്വിക അവലോകനം CPM ചമക്കുക എന്നറിയാൻ കൗതുകമുണ്ട്.